നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും കർമ്മയോഗിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിലെ സംസ്ഥാനങ്ങളിലൊന്നായ തമിഴ്നാടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യണം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നമ്മുടെ അയൽ സംസ്ഥാനമാണ് തമിഴ്നാട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് തലസ്ഥാനം ചെന്നൈ സംസ്ഥാന ഹൈക്കോടതി ചെന്നൈ സംസ്ഥാന മൃഗം വരയാട് സംസ്ഥാന പക്ഷി മരതകപ്രാവ് സംസ്ഥാന പുഷ്പം കന്താൾ അല്ലെങ്കിൽ ഗ്ലോറിയോസ ലില്ലി ഒന്നുകൂടെ ഓർത്തെടുക്കാം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് തലസ്ഥാനം ചെന്നൈ സംസ്ഥാന ഹൈക്കോടതി ചെന്നൈയിലാണ് സംസ്ഥാന മൃഗം മരയാട് സംസ്ഥാന പക്ഷി മരുതകപ്രാവ് സംസ്ഥാന പുഷ്പം കന്താൾ അല്ലെങ്കിൽ എന്താണ് ഗ്ലോറിയോസ ലില്ലി അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം നവോദയ വിദ്യാലയങ്ങളില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിൽ പ്രാദേശിക പാർട്ടികളുടെ കോട്ട എന്നറിയപ്പെടുന്ന സംസ്ഥാനം കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണിമില്ലുകൾ ഉള്ള സംസ്ഥാനം നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനം തെക്കേ ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലായിരുന്നു കമുദി സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മനസ്സിലായോ ഒന്നുകൂടെ ഓർത്തെടുക്കാം ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം നവോദയ വിദ്യാലയങ്ങളില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിൽ പ്രാദേശിക പാർട്ടികളുടെ കോട്ട എന്നറിയപ്പെടുന്ന സംസ്ഥാനം കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണിമില്ലുകളുള്ള സംസ്ഥാനം നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനം തെക്കേ ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് കൌദി സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അടുത്തത് തലസ്ഥാനമായ ചെന്നൈയെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ് ചെന്നൈയുടെ ആദ്യകാല നാമം മദ്രാസ് മദ്രാസ് പട്ടണത്തിന്റെ സ്ഥാപകൻ ഫ്രാൻസിസ് ഡേ മദ്രാസ് എന്ന പേര് ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തെക്കനേഷ്യയിലെ ഡെട്രേറ്റ് എന്നറിയപ്പെടുന്ന നഗരം ചെന്നൈയാണ് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരം ചെന്നൈയാണ് ചെന്നൈയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ് കൂവം അടയാറ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച് എവിടെയാണ് ചെന്നൈയിലാണ് ഒന്നുകൂടെ ഓർത്തെടുക്കാം ചെന്നൈയുടെ ആദ്യകാല നാമം മദ്രാസ് മദ്രാസ് പട്ടണത്തിന്റെ സ്ഥാപകൻ ഫ്രാൻസിസ് ഡേ മദ്രാസ് എന്ന പേര് ചെന്നൈ എന്ന് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തെക്കനേഷ്യയിലെ ഡോട്രേറ്റ് എന്നറിയപ്പെടുന്ന നഗരം ചെന്നൈയാണ് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരം ചെന്നൈയാണ് ചെന്നൈയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ കൂവോ അടയാറും കൂവം അടയാറ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച് എവിടെയാണ് ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത നഗരം ചെന്നൈയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചെന്നൈയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തു തെക്കേ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ചെന്നൈ തുറമുഖമാണ് തെക്കേ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ചെന്നൈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരം റിപ്പൺ ബിൽഡിംഗ് റിപ്പൺ ബിൽഡിംഗ് ആണ് ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരം ചെന്നൈ നഗരത്തിലേക്ക് കൃഷ്ണ നദിയിൽ നിന്നും ജലമെത്തിക്കാൻ ായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് എന്താണ് ചെന്നൈ നഗരത്തിലേക്ക് കൃഷ്ണാനദിയിൽ നിന്നും ജലമെത്തിക്കുന്ന പദ്ധതി അഹമ്മദാബാദിനെയും ചെന്നൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ അഹമ്മദാബാദിനെയും ചെന്നൈ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ഏതാണ് നവജീവൻ എക്സ്പ്രസ് നവജീവൻ എക്സ്പ്രസ് ആണ് അഹമ്മദാബാദിനെയും ചെന്നൈ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ നഗരം ചെന്നൈയാണ് ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ നഗരം ചെന്നൈയാണ് എം ജി ആർ അണ്ണാതുര എന്നിവരുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് എം ജി ആറിൻ്റെയും അണ്ണാതുരേയും സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ഗിണ്ടി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ഗിണ്ടി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്ന് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്ന് മാറ്റിയത് മദ്രാസ് എന്ന പേര് ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മദ്രാസിനെ ചെന്നൈ എന്ന് വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇന്ത്യയുടെ ആദ്യ സിമെൻ്റ് ഫാക്ടറി ആരംഭിച്ച നഗരം ചെന്നൈയാണ് ഇന്ത്യയിലെ ആദ്യ സിമെൻറ് ഫാക്ടറി ആരംഭിച്ച നഗരം ചെന്നൈയാണ് സെന്റ് ജോർജ് കോട്ട സ്ഥിതി ചെയ്യുന്ന നഗരം ചെന്നൈയാണ് ആദ്യ സിമെൻറ്റ് ഫാക്ടറി സെന്റ് ജോർജ് കോട്ട എവിടെയാണ് ചെന്നൈയിലാണ് അടുത്തത് സദേൺ റെയിൽവേ അണ്ണാ സർവകലാശാല എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാരസഭ ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാഡമി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എം എ ചിദംബരം ക്രിക്കറ്റ് സ്റ്റേഡിയം സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി എന്നിവ എന്നിവയുടെ എല്ലാം ആസ്ഥാനം ചെന്നൈയാണ് ഒന്നും കൂടെ ഓർക്കാം സദേൺ റെയിൽവേ അണ്ണാ സർവകലാശാല എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ദക്ഷിണ ഭാരത് ഹിന്ദി സഭ ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എം എ ചിദംബരം ക്രിക്കറ്റ് സ്റ്റേഡിയം സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഇൻഡേഗ്രൽ കോച്ച് ഫാക്ടറി ഇവയുടെ എല്ലാ ആസ്ഥാനം ചെന്നൈയാണ് അടുത്തത് ഇന്ത്യയിൽ വിവരാകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം മദ്രാസ് മേൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഇന്ത്യയിൽ ആദ്യമായി സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം ചെന്നൈയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യ സേവിങ്സ് ബാങ്ക് എ ടിഎം സ്ഥാപിതമായ നഗരം ചെന്നൈയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവ് നീലഗിരി ബയോസ്പിയർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനിയാണ് കൽപ്പാക്കത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനി കൽപ്പാക്കം ഒന്നും കൂടെ ഓർക്കാം വിവരാകാശ നിയമം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ സായഹന പത്രമായ മദ്രാസ് മെയില് ഇന്ത്യയിലെ ആദ്യമായി സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായത് ചെന്നൈയിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യ സേവിങ്സ് ബാങ്ക് എ ടി എം സ്ഥാപിതമായത് ചെന്നൈയില് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പെയർ റിസർവ് നീലഗിരി ബയോസ്പെയർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനി കൽപ്പാക്കത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട് അതുകൊണ്ട് അവർക്കും കൂടെ ഒന്ന് ഓർമ്മയിരിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അടുത്തത് കോയമ്പത്തൂരിനെ പറ്റിയിട്ടാണ് ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം കോയമ്പത്തൂരാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം കോയമ്പത്തൂരാണ് കോവൈ എന്നറിയപ്പെടുന്ന നഗരം കോയമ്പത്തൂരാണ് ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ് കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരാണ് തുണി വ്യവസായത്തിന് പ്രസിദ്ധമായ ദക്ഷിണേന്ത്യൻ നഗരം കോയമ്പത്തൂർ കേരളത്തെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം നമ്മുടെ പാലക്കാട് ചുരം കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ ഡാം ശിരുവാണി ഡാം കോയമ്പത്തൂരിലെ പ്രസിദ്ധമായ തടാകം സിംഗനല്ലൂർ തടാകം ഒന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാം ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം കോവ എന്നറിയപ്പെടുന്ന നഗരം ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനം കേന്ദ്ര കരിമ്പ് ഗവേഷണ സ്ഥാപനം തുണി വ്യവസായത്തിന് പ്രസിദ്ധമായ ദക്ഷിണേന്ത്യൻ നഗരം കേരളത്തെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നത് പാലക്കാട് ചുരം കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ ഡാം ശിരുവാണി ഡാം കോയമ്പത്തൂരിലെ പ്രസിദ്ധമായ തടാകം സിംഗനല്ലൂർ തടാകം അടുത്തത് വന്നിട്ട് ഊട്ടിയെ ഉദകമണ്ഡലം എന്നറിയപ്പെടുന്ന സ്ഥലം ഊട്ടിയാണ് ഇംഗ്ലീഷിൽ ഒതകമണ്ഡ് എന്നറിയപ്പെടുന്നു ഊട്ടിയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കു വ്യക്തി ആരാണ് ജോൺ സളിവൻ ഇന്ത്യയിൽ ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിൻ സർവീസ് നീലഗിരി റെയിൽവേയാണ് നീലഗിരി റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്നത് മേട്ടുപാളയം ഊട്ടി നീലഗിരി മേട്ടുപാളയം ഊട്ടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സുഖവാസ കേന്ദ്രം ഊട്ടിയാണ് ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ദോഡബേട്ട ദോഡബേട്ട കുടം കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാണ് നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് ഒന്നുകൂടെ ഓർത്തെടുക്കാമേ ഉദകമണ്ഡലം എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് ഊട്ടിയെ സുഖവാസ കേന്ദ്രമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ജോൺ സളളിവനാണ് ഇന്ത്യയിൽ ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിൻ നീലഗിരി റെയിൽവേയാണ് നീലഗിരി റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്നത് മേട്ടുപ്പാളം ഊട്ടിയാണ് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ സുഖവാസ കേന്ദ്രം ഊട്ടിയാണ് ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ദോഡബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാണ് നീലഗിരിയുടെ റാണി നമ്മുടെ ഊട്ടിയാണ് അടുത്തത് കന്യാകുമാരിയെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം കന്യാകുമാരി ഇന്ത്യയുടെ തെക്കേറ്റത്തെ ജില്ലയും കന്യാകുമാരിയാണ് ഇന്ത്യയുടെ തെക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരി വിവേകാനന്ദപാറ തിരുവള്ളുവർ പ്രതിമ എന്നിവ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് അലക്സാൻഡ്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം തെക്കേ ജില്ല തെക്കേ റെയിൽവേ സ്റ്റേഷൻ വിവേകാനന്ദ വിവേകാനന്ദപ്പാറ തിരുവള്ളൂർ പ്രതിമ കന്യാകുമാരിയിലാണ് അലക്സാൻഡ്ര ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയാണ് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ആദ്യകാല പേര് എന്തായിരുന്നു മദ്രാസ് എന്നായിരുന്നു മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാടാക്കി മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പേര് തമിഴ്നാട് എന്ന് മാറ്റിയ വർഷം ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഇടനാഴി കാണപ്പെടുന്ന ക്ഷേത്രം ഏതാണ് രാമേശ്വരം ക്ഷേത്രം ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഇടനാഴി കാണപ്പെടുന്നത് രാമേശ്വരം ക്ഷേത്രത്തിലാണ് തമിഴ്നാട്ടിലെ മേജർ തുറമുഖങ്ങൾ ഏതൊക്കെയാണ് തൂത്തുക്കുടി എണ്ണൂറ് ചെന്നൈ തൂത്തുക്കുടി എണ്ണൂറ് ചെന്നൈ തമിഴ്നാട്ടിലെ മേജർ തുറമുഖങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം തൂത്തുക്കുടി ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം തൂത്തുക്കുടി ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം തൂത്തുക്കുടി ഭൂമദ്ധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം തൂത്തുക്കുടി തൂത്തുക്കുടി തുറമുഖത്തിന്റെ പേര് പുതിയ പേര് വി ഒ ചിദംബരം പിള്ള തുറമുഖം വി ഒ ചിദംബരം പിള്ള തുറമുഖം കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നതും വി ഒ ചിദംബരം പിള്ളയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം തൂത്തുക്കുടിയാണ് ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു പുതിയ പേര് വി ഒ പിള്ള തുറമുഖം വി ഒ ചിദംബരം പിള്ളയെ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം പാമ്പൻപാലമാണ് പല്ലവ രാജവംശത്തിൻ്റെ ആസ്ഥാനം കാഞ്ചീപുരം തിരുനെൽവേലി നഗരത്തെ ചുറ്റിയൊഴുകുന്ന നദി താമ്രപർണി താമ്ര പർണിയാണ് തിരുനെൽവേലി നഗരത്തെ ചുറ്റി ഒഴുകുന്ന നദി കാവേരി നദീജല തർക്കം നിലനിന്നിരുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയും കാവേരി നദീജല തർക്കം തമിഴ്നാട് കർണാടക തമിഴ്നാട്ടിലെ സാംസ്കാരിക തലസ്ഥാനം മധുര മധുര നഗരത്തിലൂടെ ഒഴുകുന്ന നദി വൈക മീനാക്ഷി ക്ഷേത്രം പണി കഴിപ്പിച്ചത് തിരുമല നായ്ക്കർ മീനാക്ഷി ക്ഷേത്രം തിരുമല നായ്ക്കർ മധുര നഗരത്തിലൂടെ ഒഴുകുന്ന നദി വൈഗ തമിഴ്നാടിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് മധുര തിരുനെൽവേലി നഗരത്തെ ചുറ്റിയൊഴുകുന്നത് താമ്രപർണി കാവേരി നദീജല തർക്കം തമിഴ്നാടും കർണാടകവും തമ്മിൽ പല്ലവരാജവംശത്തിന്റെ ആസ്ഥാനം കാഞ്ചീപുരം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം പാമ്പൻപാലം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച വ്യക്തി വി ഒ ചിദംബരം പിള്ള ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച വ്യക്തി വി ഒ ചിദംബരം പിള്ള തമിഴ്നാട്ടിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖമാണ് എണ്ണൂർ എനർജി പോർട്ട് ഓഫ് ഏഷ്യൻ എന്നറിയപ്പെടുന്ന തുറമുഖവും എണ്ണൂറാണ് എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എണ്ണൂർ തുറമുഖം എണ്ണൂറ് എനർജി പോർട്ട് ഓർത്തിരിക്കുക എണ്ണൂർ പോർട്ട് ട്രസ്റ്റിൻ്റെ പുതിയ പേര് കാമരാജൻ പോർട്ട് ലിമിറ്റഡ് കാമരാജൻ പോർട്ട് ലിമിറ്റഡ് അല്ലെങ്കിൽ എണ്ണൂർ പോർട്ട് ട്രസ്റ്റ് അടുത്തത് സംഘകാലവുമായി ബന്ധപ്പെട്ട പ്രാചീന തുറമുഖം ഏതാണ് കാവേരിപുരം പട്ടണമാണ് പട്ടിന്റെ പ്രശസ്തമായ തമിഴ്നാട്ടിലെ സ്ഥലം കാഞ്ചീപുരം പട്ടിന് കാഞ്ചീപുരം കാഞ്ചീപുരം പട്ടം കേട്ടിട്ടില്ലേ അങ്ങനെ പഠിക്കാം അടുത്തത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങള് തമിഴ്നാടും കേരളവും പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന പ്രദേശം നീലഗിരി നീലഗിരിയിൽ കാണപ്പെടുന്ന പ്രധാന ഗോത്രവർഗം തോടർ തമിഴ് രാമായണം തയ്യാറാക്കിയത് കമ്പർ തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷം പൊങ്കൽ തമിഴ്നാട്ടിലെ പ്രശസ്തമായ നൃത്തരൂപങ്ങൾ കോലാട്ടം കുമ്മി കാവടി ചിലമ്പാട്ടം കോലാട്ടം കുമ്മി കാവടി ചിലമ്പാട്ടം ഇപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ട് തർക്കം തമിഴ്നാടും കേരളവും പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന നീലഗിരിയില് നീലഗിരിയിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാന ഗോത്രവർഗം തോടർ തമിഴ് രാമായണം തയ്യാറാക്കിയത് കമ്പർ തമിഴ് രാമായണം കമ്പർ തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷം പൊങ്കൽ തമിഴ്നാടിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപം ഭരതനാട്യമാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ക്ലാസിക്കൽ നൃത്തരൂപവും ഭരതനാട്യം തന്നെ പ്രശസ്തമായ ഭരതനാട്യ നർത്തകി രുക്മിണി ദേവി അരുണ്ടേല ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകിയും രുക്മിണി ദേവി അരുണ്ടേലയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുണ്ടേല അടയാറിൽ രുക്മിണി ദേവി അരുണ്ടേല സ്ഥാപിച്ച നൃത്തവിദ്യാലയം കലാക്ഷേത്രം ഇപ്പോൾ തമിഴ്നാടിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപം ഭരതനാട്യമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്ലാസിക്കൽ നൃത്തരൂപം ഭരതനാട്യമാണ് പിന്നെ പറഞ്ഞത് രുക്മിണി ദേവി അരുണ്ടേലയെക്കുറിച്ച് പ്രശസ്ത ഭരതനാട്യ നർത്തകി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത അവരടയാറി അടയാറിൽ സ്ഥാപിച്ച നൃത്ത വിദ്യാലയമാണ് കലാക്ഷേത്രം അടുത്തത് ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ നടൻ എം ജി രാമചന്ദ്രൻ എം ജി ആറ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണ് ഇന്ത്യൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ നടി ജാനകി രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് തമിഴ്നാടിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ജാനകി രാമചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത എൻ എച്ച് നാൽപ്പത്തി പഴയ പേര് എൻ എച്ച് ഏഴ് ഏറ്റവും കൂടുതൽ തവണ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് അപ്പോൾ എൻ എച്ച് നാൽപ്പത്തി പഴയ പേര് എൻ എച്ച് ഏഴ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ കടന്നൽ പോകുന്നത് തമിഴ്നാട്ടിലൂടെയാണ് ഇന്ത്യയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ നടൻ എം ജി ആറ് തമിഴ്നാട്ടിനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ നടി തമിഴ്നാടിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ജാനകി രാമചന്ദ്രനാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിലൂടെ നിർമ്മിക്കുന്ന കപ്പൽ കനാൽ പ്രോജക്റ്റ് ഏതാണ് ഏതാണ് സേതു സമുദ്രം തമിഴ്നാട്ടിലെ പ്രധാന അണക്കെട്ടായ മേട്ടൂർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കാവേരി കാവേരി നദിയിലെ മേട്ടൂർ അണക്കെട്ട് പിച്ചവാരം കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ് പിച്ചവാരം കണ്ടൽക്കാട് ഇന്ത്യയിലെ വലിയ കണ്ടൽക്കാടുകളിൽ ഒന്നാണ് കന്യാകുമാരിക്കും ഹസ്രത് നിസാമുദ്ദീനും മധ്യ സർവീസ് നടത്തുന്ന ട്രെയിൻ തിരുക്കുറൽ എക്സ്പ്രസ് കന്യാകുമാരി ഹസ്രത് നിസാമുദ്ദീനും മധ്യ സർവീസ് നടത്തുന്ന ട്രെയിൻ തിരുക്കുറൽ എക്സ്പ്രസ് തമിഴ്നാട്ടിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രമായ കൊടൈക്കനാലിലെ ആധുനിക രീതിയിലുള്ള ഹിൽ സ്റ്റേഷനാക്കി മാറ്റാൻ സഹായിച്ച രാജ്യം യു ഇന്ത്യയിലെ ഏറ്റവും പഴയ അണക്കെട്ട് ഗ്രാൻഡ് അണക്കെട്ട് അല്ലെങ്കിൽ കല്ലണ കല്ലണ അണക്കെട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് ഗ്രാൻഡ് അണക്കെട്ട് നിർമ്മിച്ചതാരാണ് കരികാല ചോളൻ ഗ്രാൻഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി കാവേരി നദി കാവേരി തീരത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ നഗരങ്ങൾ ഈറോഡും തിരുച്ചിറപ്പള്ളിയും തമിഴ്നാട്ടിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ് കുറ്റാലം ചിറ്റാർ നദിയിൽ തൃപ്പരപ്പ് ഹൊക്കനക്കൽ കാവേരി നദിയിലാണ് കാതറിൻ ഇപ്പം കുറ്റാലം ചിറ്റാർ നദിയിൽ തൃപ്പരപ്പ് ഹൊക്കനക്കൽ കാവേരി നദിയിൽ കാതറിൻ പല്ലവന്മാരുടെ തലസ്ഥാനമായിരുന്ന പ്രദേശം ഏതാണ് കാഞ്ചിയാണ് എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് രാമേശ്വരത്ത് എ പി ജെ അബ്ദുൽ കലാമിന്റെ അന്തിമ ശ്രമ സ്ഥലം കറുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിന് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സ്ഥലം ശ്രീ പെരുമ്പത്തൂർ ശ്രീ പെരുമ്പത്തൂർ വെച്ചാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്നത് എ പി ജെ അബ്ദുൾ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം പെയ്ക്കറമ്പ് അദ്ദേഹം ജനിച്ചത് രാമേശ്വരത്ത് അച്ചടിക്ക് പ്രശസ്തമായ തമിഴ്നാട്ടിലെ സ്ഥലം ശിവകാശി അച്ചടിക്ക് പ്രശസ്തമായ തമിഴ്നാട്ടിലെ സ്ഥലം ശിവകാശിയാണ് പടക്ക നിർമ്മാണത്തിന് പേര് തമിഴ്നാട്ടിലെ സ്ഥലം ശിവകാശിയാണ് പടക്ക നിർമ്മാണത്തിന് പേര് തമിഴ്നാട്ടിലെ സ്ഥലം ശിവകാശി മുട്ട വ്യവസായത്തിന് പേര് തമിഴ്നാട്ടിലെ സ്ഥലം നാമയ്ക്കൽ മുട്ട മുട്ടനഗരം എന്നറിയപ്പെടുന്നതും നാമയ്ക്കലാണ് ഇന്ത്യയിലെ യുദ്ധ ടാങ്ക് നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആവടിയിലാണ് ആനി ബസൻ നേതൃത്വം നൽകിയ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അടയാറാണ് പൊങ്കലിനോടനുബന്ധിച്ച് തമിഴ്നാട് നടത്തിയിരുന്ന കാളപ്പോർ ജല്ലിക്കെട്ട് നീലഗിരി മൗണ്ടൻ റെയിൽവേ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി അഞ്ച് ലിക്നേറ്റിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം നെയ്വേലിയാണ് ഒന്നും കൂടെ ഓർത്തിരിക്കാം അച്ചടിക്ക് പ്രശസ്തമായത് ശിവകാശി പടക്ക നിർമ്മാണത്തിനും ശിവകാശി തന്നെ മുട്ട വ്യവസായത്തിന് നാമയ്ക്കൽ യുദ്ധ ഇന്ത്യയിലെ യുദ്ധ ടാങ്ക് നിർമ്മാണ കേന്ദ്രം ആവടിയിൽ ആനിബസ്റ്റിന് നേതൃത്വം നൽകിയ തിയോസഫിക്കൽ സൊസൈറ്റി അടയാറിൽ പൊങ്കലിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നടത്തിയിരുന്ന കാളപ്പോർ ജെല്ലിക്കെട്ട് നീലഗിരിയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി അഞ്ച് ലിക്നൈറ്റിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം നെയ്വേലി ഇരുമ്പ് ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം സേലമാണ് ഇന്ത്യയിലെ ആദ്യ ന്യൂട്രിനോ പരീക്ഷണശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊട്ടിപ്പുറം ബോധി വെസ്റ്റ് ഹിൽ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ പ്രാദേശിക പാർട്ടി ഡി അല്ലെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി പാർട്ടിയുടെ സ്ഥാപകൻ സി എൻ അണ്ണാദുരൈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്നറിയപ്പെടുന്ന പ്രമുഖ നേതാവ് കാമരാജാണ് കാമരാജിന്റെ രാഷ്ട്രീയ ഗുരു എസ് സത്യമൂർത്തി ഫയർ ബ്രാൻഡ് ഓഫ് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ദീപശിഖാ വാഹകൻ എന്നറിയപ്പെടുന്നത് എസ് സത്യമൂർത്തി തന്നെയാണ് ഒന്നൂടോർക്കാം ഇരുമ്പ് ഉൽപാദനത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം സേലം ഇന്ത്യയിലെ ആദ്യ ന്യൂട്രിനോ പരീക്ഷണ സ്ഥല സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് പൊട്ടിപ്പുറം ബോധി വെസ്റ്റ് ഹില്ല് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ പ്രാദേശിക പാർട്ടി ഡി എം കെ ഡി എം കെ പാർട്ടിയുടെ സ്ഥാപകൻ സി എൻ അണ്ണാതുരൈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്നറിയപ്പെടുന്ന പ്രമുഖ നേതാവ് കാമരാജ് കാമരാജിന്റെ രാഷ്ട്രീയ ഗുരു എസ് സത്യമൂർത്തി ഫയർ ബ്രാൻഡ് ഓഫ് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ശീപ ദീപശിഖാ വാഹകൻ എന്നറിയപ്പെടുന്നത് എസ് സത്യമൂർത്തിയാണ് അടുത്തത് പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം ഹീറോ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇ വി രാമസ്വാമി നായിക്കറാണ് പുരച്ചി തലൈവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജയലളിത വന്ദേ മാതരം തമിഴിലേക്ക് തർജിമ ചെയ്ത കവി സുബ്രഹ്മണ്യ ഭാരതി ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്ത തമിഴ് ഗാനത്തിൻ്റെ രചയിതാവ് സുബ്രഹ്മണ്യ ഭാരതി സ്വാമി വിവേകാനന്ദൻ്റെ ശിക്ഷയായ സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനായ തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി ആനയുടെ ചവിട്ട് കൊണ്ട് കൊല്ലപ്പെട്ട തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി തന്നെയാണ് തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ വേദിയായ സ്ഥലം ഏതായിരുന്നു വേദാരണ്യമായിരുന്നു ഒന്നൂടെ ആലോചിച്ചു നോക്കിയാലോ പെരിയോറും വൈക്കം ഹീറോയും ഇ വി രാമസ്വാമി നായിക്കറാണ് പുരക്ഷി തലൈവി ജയലളിത വന്ദേമാതരം തമിഴിലേക്ക് തർജിമ ചെയ്ത കവി സുബ്രഹ്മണ്യ ഭാരതി വിളയാട് പാപ്പ എന്ന പ്രശസ്ത തമിഴ് ഗാനം രചിച്ചതും സുബ്രഹ്മണ്യ ഭാരതി സ്വാമി വിവേകാനന്ദന്റെ ശിക്ഷയായ സിസ്റ്റർ നിവേദിതയുടെ ശിക്ഷനായ തമിഴ് കവിയും സുബ്രഹ്മണ്യ ഭാരതി ആനയുടെ ചവിട്ട് കൊണ്ട് കൊല്ലപ്പെട്ട തമിഴ് കവിയും സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം വേദാരണ്യം തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരായിരുന്നു സി രാജഗോപാലാചാര്യാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നതും സി രാജഗോപാലാചാര്യാണ് ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യാണ് ഡെൻമാർക്കിന്റെ കോളനി സ്ഥാപിച്ചിരുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ് ഡാൻസ് ബോർഗ് കോട്ട തരംഗമ്പാടി തരംഗമ്പാടി ഡാൻസ് ബോർഗ് കോട്ട മൊസാർട്ട് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്നത് എ ആർ റഹ്മാൻ മൊസാർട്ട് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്നത് എ ആർ റഹ്മാൻ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടന്ന സമ്മേളനം നടന്നത് മദ്രാസില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ഇന്ത്യയിൽ ആദ്യമേ ഒരു നിയമനിർമ്മാണ സഭ സ്ഥാപിതമായത് മദ്രാസിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് ബ്രിട്ടീഷുകാർക്കെതിരെ വെല്ലൂർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ആറ് വെല്ലൂർ മ്യൂട്ടണിയെക്കുറിച്ച് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവം പഠിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നോ അടുത്തത് നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഉദകമണ്ഡൽ മുത്തുകളുടെ നഗരം തൂത്തുക്കുടി തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര തഞ്ചാവൂർ ദക്ഷിണ കാശി രാമേശ്വരം ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ ദക്ഷിണേന്ത്യയുടെ കവാടം ചെന്നൈ പട്ടിൻ്റെ നഗരം കാഞ്ചീപുരം ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് സിറ്റി കോയമ്പത്തൂർ ടെക്സ്റ്റൈൽ സിറ്റി ഓഫ് ഇന്ത്യ കോയമ്പത്തൂരാണ് പെട്രോയ്റ്റ് ഓഫ് ദക്ഷിണേന്ത്യ എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ് കോവൈ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ് ചിത്രകാരന്മാരുടെ നഗരം ചോളമണ്ഡലം മിനി ജപ്പാൻ ശിവകാശി ആയിരം ക്ഷേത്രങ്ങളുടെ നാട് കാഞ്ചീപുരം ഉത്സവങ്ങളുടെ നഗരം മധുര കിഴക്കിൻ്റെ ഏതൻസ് മധുര റോക്ക് ഫോർട്ട് സിറ്റി തിരുച്ചിറപ്പള്ളി റോക്ക് ഫോർട്ട് സിറ്റി തെക്കേ ഇന്ത്യയുടെ ഓക്സ്ഫോർഡ് തിരുനെൽവേലി തമിഴ്നാടിൻ്റെ അരിക്കിണ്ണം തഞ്ചാവൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം അടുത്തത് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ബൃഹദേശ്വര ക്ഷേത്രം തഞ്ചാവൂര് കൈലാസനാഥ ക്ഷേത്രം കാഞ്ചീപുരം മീനാക്ഷി ക്ഷേത്രം മധുര രാമേശ്വരം ക്ഷേത്രം രാമേശ്വരം ഐരാവതേശ്വര ക്ഷേത്രം കുംഭകോണം പഴനി സുബ്രഹ്മണ്യ ക്ഷേത്രം പഴനി തിരുച്ചെന്തൂർ ക്ഷേത്രം തിരുച്ചെന്തൂർ ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി ഫ്ലോറി കൾച്ചർ സെൻ്റർ ആരംഭിക്കുന്നത് കൃഷ്ണഗിരിയിൽ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ് ഇന്ത്യയിലെ പ്രഥമ പ്രാണി മ്യൂസിയം ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ് അടുത്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രശസ്തരായ വ്യക്തികളെ കുറിച്ചാണ് വിശ്വനാഥൻ ആനന്ദ് ചെസ് താരമാണ് എ ആർ റഹ്മാൻ സംഗീതജ്ഞൻ സി വി രാമൻ ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാം മുൻ ഇന്ത്യൻ രാഷ്ട്രപതി കൂടാതെ ശാസ്ത്രജ്ഞനും കൂടാണ് അദ്ദേഹം ആർ വെങ്കട്ടരാമൻ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഇ വി രാമസ്വാമി നായ്ക്കർ സ്വാതന്ത്ര്യ സേനാനി സുബ്രഹ്മണ്യ ഭാരതി കവി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി സി രാജഗോപാലാചാരി സ്വാതന്ത്ര്യ സേനാനി രാമാനുജൻ ഗണിതശാസ്ത്രജ്ഞൻ സി എൻ അണ്ണാതുരെ മുൻ മുഖ്യമന്ത്രി എം എസ് സുബ്ബലക്ഷ്മി സംഗീതജ്ഞ തമിഴ്നാട്ടിലെ സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥാപനങ്ങൾ മദർ തെരേസ വനിതാ സർവകലാശാല കൊടൈക്കനൽ റേഡിയോ ആസ്ട്രോണമി സെൻറ്റർ ഊട്ടി ദേശീയ വാഴപ്പഴ ഗവേഷണ കേന്ദ്രം തിരുച്ചിറപ്പള്ളി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം കൂനൂര് ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിണ്ടിഗൽ ഹണി ആൻഡ് ബി മ്യൂസിയം ഊട്ടിയിൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ അടുത്തത് വന്നിട്ട് കൂടംകുളം ആണവ നിലയത്തെക്കുറിച്ചാണ് ഇന്ത്യയുടെ ഇരുപത്തൊന്നാമത് ആണവോർജ നിലയമാണ് കൂടംകുളം കൂടംകുളം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുനെൽവേലിയാണ് നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ് റഷ്യയാണ് കൂടംകുളം റിയാക്ടോ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കൂടംകുളം ആണവ നിലയത്തിനെതിരെ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എസ് പി ഉദയകുമാർ ആണവ നിലയത്തിനെതിരെ സമരം നടന്ന ഗ്രാമം ഇടുന്തിക്കര ഒന്നൂടെ ഓർക്കാം ഇന്ത്യയുടെ ഇരുപത്തൊന്നാമത് ആണവോർജ നിലയം കൂടംകുളം തിരുനെൽവേലി സ്ഥിതി ചെയ്യുന്നു നിർമ്മാണത്തിന് സഹായിച്ചത് റഷ്യ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അതിനെതിരെ സമരം നൽകിയ വ്യക്തി എസ് പി ഉദയകുമാർ ആണവ നിലയത്തിനെതിരെ സമരം നടന്ന ഗ്രാമം ഇടുന്തിക്കര അടുത്തത് തമിഴ്നാട്ടിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ് സത്യമംഗലം വന്യജീവി സങ്കേതം മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം മുതുമലൈ വന്യജീവി സങ്കേതം പോയിൻ കാലിമർ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ് ഗിണ്ടി ദേശീയോദ്യാനം ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം പളനി ദേശീയോദ്യാനം മുതുമലൈ ദേശീയോദ്യാനം വേടൻ തങ്കൻ പക്ഷി സങ്കേതം അടുത്തത് തമിഴിനെക്കുറിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ തമിഴാണ് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴാണ് രണ്ടായിരത്തി നാലില് തമിഴ് ഭാഷാ സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം സംഘകാലഘട്ടം സംഘകാല സാഹിത്യത്തിൻ്റെ കേന്ദ്രം മധുരയായിരുന്നു തമിഴ് ബൈബിൾ ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൽ ബൈബിൾ ആദ്യമായി തർജ്ജിമ ചെയ്യപ്പെട്ട ഏഷ്യൻ ഭാഷ തമിഴ് തമിഴ് ഭാഷ വ്യാകരണ ഗ്രന്ഥം തൊൽക്കാപ്യം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ശിലാലിഖിതങ്ങളിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷ തമിഴാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദ്രാവിഡ ഭാഷ നമ്മുടെ മലയാളമാണ് ഒന്നുകൂടെ ഓർത്തിരിക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ തമിഴ് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ രണ്ടായിരത്തി നാലില് തമിഴിന് പിന്നെന്താണ് തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന തിരുക്കുറൽ എന്നോർത്തിരിക്കാം തമിഴ് ഭാഷ വ്യാകരണ ഗ്രന്ഥം തൊൽക്കാപ്പിയം ഓർത്തിരിക്കാം ബൈബിൾ ആദ്യമായി തർജിമ ചെയ്യപ്പെട്ട ഏഷ്യൻ ഭാഷ തമിഴാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ശിലാലിഖിതങ്ങളിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷ തമിഴാണ് തമിഴ് ഭാഷ സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം സംഘകാലം അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ മെഡി പാർക്ക് സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ് ചെങ്കൽപേട് ചെന്നൈയിലാണ് രണ്ടായിരത്തി പതിനേഴിലെ ഓസ്കാറിനുള്ള ഇന്ത്യയിലെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട തമിഴ് സിനിമ മിസാരണൈ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ന്യൂസ് റീഡർ പത്മിനി പ്രകാശ് കഴുകന്മാരുടെ വംശ വംശസംരക്ഷണത്തിന് കെറ്റോപ്രോഫൻ എന്നീ മരുന്നുകൾ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ലോകത്തിൽ തന്നെ ആദ്യ ഹാലോഫൈറ്റ് ചെടികളുടെ പൂന്തോട്ടം ഉദ്ഘാടനം ചെയ്ത സ്ഥലം വേദാരണ്യം തമിഴ്നാട്ടിലാണ് അപ്പോൾ നമ്മൾ തമിഴ്നാട് എന്ന സംസ്ഥാനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കേരള പി എസ് സിയുടെ ഏത് ലെവൽ എക്സാമിനും സഹായകമാകുന്ന തരത്തിലുള്ള ജി കെ ആണ് ഇവിടെ പറഞ്ഞത് പി എസ് സിക്ക് മാത്രമല്ല എസ് എസ് സിക്കും ആർ ആർ ബിക്കും എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള ജി കെ ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ മാറ്റങ്ങളോ വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക്